അതാണ് ആ വൈറ്റ് ഹെൽമെറ്റ് വെച്ചല്ലേ ആ വൈറ്റ് അല്ലേ അതെ 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 രാമകൃഷ്ണൻ ഇപ്പോൾ മൂന്നാമത്തെ സൈറൻ മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും സ്ഫോടനം എന്ന ഒരു വലിയ ഒരു ആ ഒരു ദൗത്യത്തിലേക്കാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. നൂറുകണക്കിന് ആളുകൾക്കൊപ്പം നൂറുകണക്കിന് മാധ്യമ പടയും ആ ഒരു അപൂർവ കാഴ്ച കാണാൻ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. രാമകൃഷ്ണൻ ഇതാ ഇത് രാമകൃഷ്ണൻ ഇതാ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഓ നമ്മൾക്ക് മറ്റു രീതി രാമകൃഷ്ണൻ നമുക്ക് മറ്റു രീതിയിലുള്ള യാതൊരു അപകടങ്ങളും രാമകൃഷ്ണന് കുറച്ച് ഒരു 10-18 മിനിറ്റ് വൈകിയാണെങ്കിലും ആ ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നു പുക കൊണ്ട് വളരെ അപ്പുറത്തുള്ള കെട്ടിടങ്ങളൊന്നും കാണാൻ കഴിയാത്ത രീതിയിലുള്ള പുകയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഇതുവരെ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. സമീപത്തെ കെട്ടിടങ്ങൾക്ക് ഒന്നും തന്നെ യാതൊരു കേടുപാടുകളോ ഒന്നും തന്നെയല്ല. ഏതാനും സെക്കൻഡ് അവർ 8-9 സെക്കൻഡിനുള്ളിലാണ് കെട്ടിടം തകർന്നു വീഴുന്നതെന്നാണ് നമ്മൾ അറിയിച്ചെങ്കിലും അത്രയും നമ്മുടെ കണ്ണിൽ നിന്ന് ആ ദൃശ്യം മാറാത്ത രീതിയിലുള്ള വളരെ മനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് ഇന്ന് നമ്മൾ ഈ കേരളം തന്നെ ഈ നാട് തന്നെ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു വലിയൊരു പ്രതിഭാസമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. ചെറിയ സാങ്കേതിക തടസ്സം കൊണ്ട് മാത്രമാണ് സമയത്തിൽ ചെറിയ വ്യത്യാസം സമയത്തിൽ ചെറിയ നേരിയ ഒരു വ്യത്യാസം മാത്രം ഉണ്ടായി എങ്കിലും വളരെ വിജയകരമായിട്ട് ഇത് ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വളരെ വിജയകരമായിട്ട് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും പുകപടലത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ ആ പ്രദേശം. കൂടെയുള്ള നമ്മുടെ കുണ്ടന്നൂർ തേവര പാലമാണ് ഏറ്റവും ഒരു വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത്. ഈ പുക മാറിയ ശേഷം മാത്രമേ നമ്മൾക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചകളെ മറയ്ക്കുന്ന രീതിയിലുള്ള പുകയാണ് ആ പ്രദേശത്തുള്ളത്. ഇത് കൂടുതൽ ആ പുക ശമിപ്പിക്കുന്നതിനായിട്ട് ഫയർഫോഴ്സിൻ്റെ 8-ഓളം യൂണിറ്റുകൾ ആ പ്രദേശത്തുണ്ട്. പുക ഒരു ഇവിടെ നിന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ